കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അന്ന് മുതല് നമ്മുടെ ഓരോ സ്പെഷ്യൽ ഡേയ്സും നമ്മളെക്കാളേറെ എക്സൈറ്റഡ് ആയി ആഘോഷമാക്കുന്നവരും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് തരുന്നവരുമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ. അപ്പൊ അവർക്കൊരു സർപ്രൈസും സന്തോഷവും ഒക്കെ നൽകേണ്ടത് നമ്മുടെ കടമയല്ലേ? കടമ എന്നൊന്നും പറയാൻ പറ്റില്ല, അവർ നൽകുന്ന ആ സ്നേഹത്തിന്റെ കുറച്ചെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. വലിയ വലിയ ലക്ഷൂറിയസ് ഗിഫ്റ്റ് ഒന്നും അവർക്ക് വേണമെന്നുണ്ടാവില്ല. നമ്മുടെ കുറച്ച് സമയം അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ അതിൽ പരം വേറെ ഒന്നും ഉണ്ടാവില്ല അവർക്ക് സന്തോഷമായിട്ട്. ഇവിടെ ഇത് നമ്മുടെ ജന്മദിനത്തിന് മകൾ അമ്മയും കൊണ്ടൊരു ഡേറ്റിന് പോയിരിക്കുകയാണ്. മദർ ഡോട്ടർ ഡേറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഡ്രസ്സും ചെരുപ്പും മാലയും ഒക്കെ വാങ്ങാനായി അമ്മയെ കൊണ്ട് പുറത്തു പോയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഡ്രസ് എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഫുൾ കൺഫ്യൂഷനായി. അത് പിന്നെ പതിവാണല്ലോ, നമ്മളെ ഒട്ടും കുറവല്ലല്ലോ. ഒരു ഡ്രസ് എടുക്കാനായി നമ്മളൊരു 10,000 കടയിലാണല്ലോ കയറി ഇറങ്ങുന്നത്. എന്തായാലും ഇവിടെ അമ്മയ്ക്കും അതേ അത്തരത്തിലൊരു 2 ഡ്രസ് എടുത്തപ്പോ 2 ഫുൾ കൺഫ്യൂഷനായി. ഇതിലിപ്പോ ഏതാണ് എടുക്കുവാന്ന് അപ്പൊ മകള് തന്നെ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യ്, 2 പോയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ബെറ്റർ ഏതാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ 2 അമ്മ അടിപൊളിയായി തന്നെ ഇരിക്കുന്നു എന്നാണ് മകൾക്ക് തോന്നിയത്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, 2 അങ്ങ് വാങ്ങിയേക്കാം, ഒന്നിനൊരു കുറവും വേണ്ട. നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ പലർക്കും ഇല്ലാതെ പോകുന്ന സമയമായിരിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ കൂട്ടുകാർക്കൊപ്പമൊക്കെ പോയിട്ട് അടിച്ചു കുളിക്കാൻ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും വീട്ടുകാർക്ക് കുറച്ച് സമയം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പലപ്പോഴും ഉണ്ടാവില്ല. എനിക്ക് തിരക്കാണ്, എനിക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ വീട്ടുകാരിൽ നിന്ന് അകന്നു പോകും. പലപ്പോഴും നമ്മൾ വീട്ടുകാർ നമുക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസസും ഒന്നും ഓർക്കാതെ ആയിരിക്കും അവരെ അവഗണിച്ചു പോകുന്നത്. എന്നാൽ ഇവിടെ ഇതേ മകൾ അമ്മയുടെ സന്തോഷത്തിനായി അമ്മയുടെ ജന്മദിനത്തെ തന്നെ ഒരു കുട്ടി ഡേറ്റിനൊക്കെ അമ്മയെ കൊണ്ടുപോയിരിക്കുകയാണ്. അത് മാത്രല്ല, അവസാനം 2 ഫേവറേറ്റ് ആയ സ്ട്രീറ്റ് ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ആ ഡേറ്റ് ഇരുവരും അവസാനിപ്പിക്കുന്നത്. പിന്നെ ഈ അമ്മയുടെ മോളുടെയും കാര്യം പറയുകയാണെങ്കിൽ 2 ശരിക്കും ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. അത് അവരുടെ 2 സോഷ്യൽ മീഡിയ പ്രൊഫൈല് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. 2 സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരു വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ്. അമ്മയും മകളും ഒരുമിച്ചുള്ള പലതരത്തിലുള്ള രസകരമായ വീഡിയോസും ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും നമ്മുടെ ജന്മദിനത്തിന്റെ അന്ന് വേറെ ആര് വിളിച്ചില്ലെങ്കിലും നമ്മുടെ അമ്മമാര് വിളിച്ച് നമുക്ക് ജന്മദിനാശംസകൾ നേരും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ജന്മദിനം നമ്മളും മറക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അമ്മമാർക്ക് ഒരു കിടിലൻ സർപ്രൈസ് ഒക്കെ കൊടുക്കാം അല്ലെ? അവരുടെ ബർത്ത്ഡേസും നമ്മളൊന്നും മറന്നു പോവാതിരിക്കട്ടെ. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്? അപ്പൊ പറഞ്ഞു, അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട്, ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ